കുട്ടിക്ക് പെട്ടെന്ന് കരാട്ടയോട് ഒരു താല്പര്യം. ഏയ് ഒന്നുമില്ല അമ്മ. എന്തുണ്ടല്ലോ മണിക്കുട്ടിയുടെ മനസ്സിൽ? എന്താ അത്? എന്നാലും വല്ലാത്തൊരു പ്രതിസന്ധിയാ കൃഷ്ണ നമുക്ക് വന്നു ചേർന്നത്. അതെ അതെ, പറയാതിരിക്കാൻ വയ്യ. ഇത്രയും സമ്പത്തുകളുണ്ട്, ഇത്രയും ബിസിനസ്സുകൾ നടക്കുന്നു, കൂടാതെ എത്രയോ സമ്പന്നന്മാരുമായിട്ട് നമുക്കുള്ള ബന്ധം, എന്നിട്ടും രാധികയുടെ സർജറി നടത്താൻ നമുക്ക് കഴിയുന്നില്ല. അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ മാത്രമല്ലല്ലോ അമ്മ ചെയ്തത്. നമ്മുടെ പരിചയക്കാരെയെല്ലാം, നമുക്ക് പണം സ്വീകരിക്കാൻ കഴിയുന്നവരെയെല്ലാം അമ്മയും ഭരതും കൂടെ വിളിച്ച് കള്ളം പറഞ്ഞില്ലേ? എല്ലാ സോഴ്സും ബ്ലോക്ക് ചെയ്തില്ലേ? അമ്മയും ഭരതും കൂടി എന്തൊക്കെ ചെയ്താലും ഈ കാവ്യ തോൽക്കില്ല കൃഷ്ണ. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ രാധികയുടെ സർജറി നടത്തിയിരിക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല. വെള്ളമങ്ങ് വാങ്ങി വെച്ചേക്ക്. നിനക്ക് കാശ് തരുന്നവരെയെല്ലാം ഞാൻ വിളിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അറിയാതെ ആരെങ്കിലും നിനക്ക് കാശ് തന്നാൽ ആ കാശ് ഉദ്ധരിക്കേണ്ടത് പാലക്കൽ സ്വത്തെടുത്തിട്ടല്ല, അതിന് ഞാൻ അനുവദിക്കില്ല. ഞാൻ എവിടെ നിന്നെങ്കിലും കടം മേടിച്ച് സർജറി നടത്തുന്നതിന് അമ്മ എതിർക്കുന്ന എന്തിനാ? രൂപ ഒന്നും രണ്ടും അല്ല, 30 ലക്ഷമാ. 30 ലക്ഷം ഭൂമിയിലെ ഒരു ഭാരമായി നടക്കുന്ന ഒരു പാഴ് ജന്മത്തിന് വേണ്ടി 30 ലക്ഷം മുടക്കാൻ നിനക്കെന്താ, തലയ്ക്ക് വട്ടാണോടി? അമ്മേ, ആ പാവപ്പെട്ടവൾക്ക് മാരകമായ ഒരു അസുഖം വന്നാ പിന്നെ എന്ത് ചെയ്യണം? അവളോട് പോയി തൂങ്ങിച്ചാകാൻ പറയടി. അമ്മേ, ഒരു ഉപകാരവും ചെയ്യണ്ട. പക്ഷേ അമ്മയുടെ ചില വാക്കുകള് കത്തിമുനകളാ. അത് വീശിയെറിഞ്ഞ് ആ പാവത്തിന്റെ ഹൃദയം തകർത്ത് കൊന്നുകളയരുത്. ഇതൊരു അപേക്ഷയാ.
ചെയ്ത് നോക്കാം. Thank you.
ഒന്നുമില്ലാന്ന് പറയുമ്പോഴും എന്തുണ്ടെന്ന് രാധികയുടെ മുഖം വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. അതെനിക്ക് മനസ്സിലാവും. ദാ വെള്ളം കുടിക്കേ. എനിക്കറിയാം രാധിക കാര്യങ്ങള്. അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോ കേൾക്കുന്നത് ആരാണെങ്കിലും അവർക്ക് വിഷമമുണ്ടാവും. അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം രാധികയെ. അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാ. എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അമ്മ പറയുന്നതിലൊന്നും എനിക്ക് വിഷമമില്ല. അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ രാധികയുടെ സർജറി ഇതിനകം നടന്നേനെ. എന്നുവെച്ച് അതിലൊന്നും രാധിക ടെൻഷൻ ആവണ്ട. എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും ഈ സർജറി ഞങ്ങൾ നടത്തും. രാധികയുടെ അസുഖം മാറുകയും ചെയ്യും. സമാധാനമായിട്ടിരിക്കാം. എന്താ രാധികയെ? ദയവു ചെയ്ത് ഈ വീട്ടിലെ സമാധാനം കളഞ്ഞ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. ഇതെന്റെ അപേക്ഷയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. രാധിക സമാധാനമായിട്ടിരുന്നാ മതി, എല്ലാം ശരിയാവും. പാലക്കല ജയമോഹിനിയുടെ കൊച്ചുമോള് ഭാവിയിൽ ആരായിരിക്കും എന്ന് ഓർക്കുമ്പോ ഞാൻ സന്തോഷം കൊണ്ട് മതി മറക്കാണ്. ഇത് പുത്തൂരം പുത്രി ഉണ്ണിയാർച്ചയോ ഫാൻസി റാണിയോ? എന്റെ ഈ മരുമോള് ഈ അമ്മാവനൊരു അഭിമാന സ്തംഭം. ഇവരുടെ ഗുരുനാഥനാണ് ഞാൻ. ഭാവിയിൽ ഞാൻ അറിയപ്പെടാൻ പോകുന്നത് പാലക്കൽ മുത്തെന്ന ഈ വീരശൂര പരാക്രമിയായ ധീരവനിതയുടെ അമ്മാവൻ എന്ന പേരിലായിരുന്നു. എങ്ങനെയാണ് മുത്തശ്ശി? ഗംഭീര പ്രകടനം. ഈ മത്സരത്തിൽ എന്റെ മുത്ത് ജയിക്കും. ഒരു കരാട്ടെ ജ്വരം. കാര്യം പറയേ, സ്കൂളിൽ വല്ല കോമ്പറ്റീഷൻ ഉണ്ടോ? അമ്മേ, ഒരു വലിയ കമ്പനി കരാട്ടെ മത്സരം നടത്തുന്നുണ്ട്. ആ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കും. ഞാൻ ആ മത്സരത്തിൽ ജയിക്കും അമ്മേ. 25 ലക്ഷം സമ്മാനം. ആ പണം കൊണ്ട് എന്റെ അമ്മയുടെ ഓപ്പറേഷൻ നടത്തും.
വിഷമിക്കാതിരിക്കേ. ദൈവം എനിക്ക് കാണിച്ചു തന്ന വഴിയ അമ്മ ഇത്. മോളെ, കരാട്ടെ കാണിച്ച് കൈയും കാലും ഒന്നും ഓടിക്കരുത്, സൂക്ഷിച്ചു വേണം. സ്നേഹം, കൃഷ്ണ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ആ വഴികളൊക്കെ ഞാൻ ആലോചിച്ചു, ഒരു രക്ഷയില്ല. അതൊന്നും അമ്മ വിചാരിക്കാതെ നടക്കില്ല. അമ്മ വിചാരിക്കില്ലല്ലോ. അമ്മ എന്താ ഇങ്ങനെയായി പോയതെന്നാ ഞാൻ ആലോചിക്കുന്നേ. കേവലം 30 ലക്ഷം രൂപ ഒരത്യാവശ്യത്തിനെടുത്ത് മറിക്കാൻ കേൾപ്പില്ലാത്ത കോടീശ്വരനും കോടീശ്വരിയും ആയി പോയി നമ്മള്. അക്കാര്യത്തിൽ നിരാശയൊന്നും വേണ്ട കാവ്യ, ഈ പ്രത്യേക സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതല്ലേ. ഞാനൊരു വാട്സ്ആപ്പ് മെസ്സേജ് കൊടുത്താ 30 ലക്ഷം രൂപ ഇങ്ങോട്ട് കൊടുത്തു വിടുന്നവരാ മേഡയിൽ ഫൈനാൻസും അനുഗ്രഹ ബാങ്കേഴ്സും ഒക്കെ. അതൊക്കെ അമ്മയ്ക്ക് അറിയാം. അമ്മ അവിടെയൊക്കെ വിളിച്ച് വിലക്കിയിരിക്കല്ലേ. ഞാൻ മേടയിലെ തങ്കച്ചനെ വിളിച്ച് പണം ചോദിച്ചപ്പോ തങ്കച്ചൻ പറയാ, എന്തിനാ കാവ്യ 30 ലക്ഷമൊക്കെ ധർമ്മം കൊടുക്കുന്നതെന്ന്. കിട്ടാവുന്ന വഴികളെല്ലാം അമ്മ തന്നെ അടച്ചല്ലേ. അതെ. ഇനി ഒരറ്റകൈ പ്രയോഗമുണ്ട്. അതെന്താ? മറ്റൊന്നുമല്ല, ലോക്കറിലിരിക്കുന്ന സ്വർണം. അത് കാവ്യ, അത് അതിനിപ്പോ എന്താ കുഴപ്പം? അതൊക്കെ എനിക്ക് എന്റെ അച്ഛൻ വാങ്ങിത്തന്നതല്ലേ. എന്നാലും ഒരു എന്നാലും ഇല്ല, ഇനിയിപ്പോ അതേ ഉള്ളൂ ഒരു മാർഗം. അത് അതിന്റെ കീ കാണുന്നില്ലല്ലോ. അവിടെ നോക്ക്. അമ്മ എടുത്ത് മാറ്റിക്കാണും. എന്നെ ഒരു മൂലക്കിരുത്തി ഏത് സമയത്തും രാമായണം വായിച്ചിരിക്കുന്ന ഒരു അമ്മയാക്കി മാറ്റാനാ ഇവിടെ ചിലരുടെ പദ്ധതി. പാലക്കല ജയമോഹിനിയോടാ അവരുടെയൊക്കെ ഒരു കളി. നീ എന്താ എന്നെ ആദ്യമായിട്ട് കാണും പോലെ? നീ എന്താ തീവാർന്ന കണ്ണുമായിട്ടെന്നെ നോക്കുന്നത്? ഗോളിരിക്കുന്ന ലോക്കറിന്റെ കീ അമ്മയെടുത്ത് മാറ്റിയോ? ഓ അതാണോ? അതെന്താ അത്ര നിസ്സാരമായിട്ട്? ഞങ്ങളുടെ മുറിയിൽ കയറി, ഞങ്ങളുടെ സേഫിലിരുന്ന ഞങ്ങളുടെ ലോക്കറിന്റെ കീ. ആരായി ഞങ്ങൾ? ഈ വീടേ എന്റെയാ. അപ്പോ എനിക്കിവിടെ ഒരു അവകാശമില്ലേ? ആര് പറഞ്ഞു നിനക്ക് അവകാശമില്ലെന്ന്? നിനക്കല്ലേ എല്ലാ അവകാശങ്ങളും കൂടി അച്ഛൻ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ അമ്മയായ എന്റെ അനുവാദത്തോടെ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ആ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുരുട്ടു ബുദ്ധിക്കാരനല്ല, കാഞ്ഞ ബുദ്ധിക്കാരനാ നിന്റെ അച്ഛൻ. അമ്മേ, ആ ലോക്കറിന്റെ കീ ഇങ്ങോട്ട്. കീ ഞാൻ തന്നെ എടുത്തതാ, അതിപ്പോ എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ.
നിനക്കെന്തിനാ ഇപ്പക്കി? എനിക്ക് ആ സ്വർണം എടുക്കണം, ഒരാവശ്യമുണ്ട്. നിന്റെ ആവശ്യമൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ ഞാൻ ആ കീ ഇങ്ങോട്ട് എടുത്തത്. പക്ഷെ ആ കീ ഇപ്പം ജയമോഹിനി നിനക്ക് തരില്ല.